മുഖ്യമന്ത്രിക്ക് പുതിയ സാരഥി വരുന്നു. ഇപ്പോഴുള്ള കറുത്ത ഇന്നോവ ഉപേക്ഷിച്ച് പുതുപുത്തൻ കിയ കാർണിവൽ കാറിലാണ് ഇനി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സഞ്ചാരം. കഴിഞ്ഞ ജനുവരിയിൽ മുഖ്യമന്ത്രിക്ക് കറുത്ത ഇന്നോവ ക്രിസ്റ്റ വാങ്ങിച്ച കൂട്ടത്തിൽ ഒരു വാഹനം കൂടി വാങ്ങാൻ പദ്ധതി ഉണ്ടായിരുന്നു. അന്ന് ടാറ്റയുടെ ഹാരിയർ ആയിരുന്നു മുഖ്യന് വേണ്ടി അദ്ദേഹത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുത്തത്. എന്നാൽ ഡിജിപി അനിൽകാന്ത് തന്നെ നേരിട്ട് ഇടപെട്ടാണ് ഹാരിയർ മാറ്റി പകരം 33 ലക്ഷം രൂപ വില വരുന്ന കിയ കാർണിവൽ വാങ്ങാൻ തീരുമാനമെടുത്തത്. സുരക്ഷാ താൽപര്യം തന്നെയാണ് ഹാരിയറിനേക്കാളും കാർണിവലിന് നറുക്കു വീഴാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. ഇതുവരെ ഇന്ത്യൻ നിരത്തുകളിൽ എംപിവി അഥവാ മൾട്ടി പർപ്പസ് വെഹിക്കിൾ ശ്രേണിയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ടൊയോട്ടയുടെ ഇന്നോവ തന്നെയാണ്. എന്നാൽ ഇന്നോവയ്ക്ക് കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് കിയയുടെ കാർണിവൽ എത്തുന്നത്. യഥാർത്ഥത്തിൽ ഇന്നോവയുടെ ക്ലാസിനും കുറച്ച് ഉയർന്ന ശ്രേണിയിലാണ് കാർണിവലിൻ്റെ സ്ഥാനം. അതായത് കാർണിവലിൻ്റെ ക്ലാസിൽ മത്സരിക്കാൻ ഇന്ത്യയിൽ നിലവിൽ വേറെ വാഹനങ്ങളൊന്നുമില്ല. ഓസ്ട്രേലിയയുടെ എൻ ക്യാപ് ക്യാഷ് ടെസ്റ്റിൽ 5-സ്റ്റാർ റേറ്റിംഗ് നേടിയ ശേഷമാണ് കാർണിവൽ ഇന്ത്യൻ വിപണിയിലെത്തുന്നത്. യാത്രക്കാരുടെ സുരക്ഷയുടെ കാര്യത്തിലും മികച്ച റേറ്റിംഗാണ് കാർണിവൽ സ്വന്തമാക്കിയത്. മുതിർന്നവർക്കും കുട്ടികൾക്കുമുള്ള സുരക്ഷയിൽ മികച്ച റേറ്റിംഗ് സ്വന്തമാക്കിയ കാർണിവൽ സൈഡ് ഇമ്പാക്റ്റ് ടെസ്റ്റിലും ഫ്രണ്ടൽ ഇമ്പാക്റ്റ് ടെസ്റ്റിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. വെള്ള, സിൽവർ, കറുപ്പ് എന്നീ 3 നിറങ്ങളിലാണ് കിയെത്തുന്നത്. ഇതിൽ കറുത്ത നിറമാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള വാഹനത്തിൻ്റെ നിറം. 7, 8, 9 എന്നിങ്ങനെ ഉപഭോക്താക്കളുടെ ആവശ്യമനുസരിച്ചുള്ള സീറ്റുകൾ ക്രമീകരിക്കാം. ഇതിൽ ബുള്ളറ്റ് പ്രൂഫ് ഉൾപ്പെടെ അത്യാധുനിക സംവിധാനങ്ങളുണ്ട്. ഇതുകൂടാതെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലെ പൈലറ്റ് എസ്കോർട്ട് ചുമതലയുള്ള ഇന്നോവകളെല്ലാം കറുത്ത നിറത്തിലുള്ളതാക്കും. DGP ആയിരിക്കെ ലോക്നാഥ് ബെഹ്റയാണ് പൈലറ്റ് വാഹനങ്ങളുടെ നിറം മാറ്റാൻ ശുപാർശ ചെയ്തത്. പൈലറ്റ് എസ്കോർട്ട് കാറുകൾ വാങ്ങാൻ പോലീസിന് പ്രത്യേക ഫണ്ടിൽ നിന്നും രൂപ അനുവദിച്ചിരുന്നു. 4 വർഷം പഴക്കമുള്ള 2 കാറുകൾ വാഹന വ്യൂഹത്തിൽ നിന്ന് മാറ്റുകയായിരുന്നു ലക്ഷ്യം. ഇതുവരെയുള്ള മുഖ്യമന്ത്രിമാരെല്ലാം വെള്ള നിറമുള്ള കാറുകളിലാണ് യാത്ര ചെയ്തിരുന്നത്. ആദ്യമായാണ് കറുത്ത 1-ാം നമ്പർ സ്റ്റേറ്റ് കാർ സെക്രട്ടേറിയറ്റിൻ്റെ നോർത്ത് ബ്ലോക്കിന് മുന്നിൽ ഗമയോടെ കിടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ സുരക്ഷാ സജ്ജീകരണങ്ങളുള്ള കറുത്ത മെഷറീസ് കാറിലേക്ക് യാത്ര മാറ്റിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയും കറുത്ത കാറിലേക്ക് ഔദ്യോഗിക യാത്രകൾ മാറ്റിയത്. രാത്രി സുരക്ഷയ്ക്ക് മികച്ചത് കറുപ്പ് നിറമാണ് എന്ന വിലയിരുത്തലിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് കറുത്ത കാർ വേണമെന്ന് പോലീസ് ശുപാർശ ചെയ്തത്. രാത്രി അക്രമങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കറുത്ത വാഹനങ്ങൾ സഹായിക്കും എന്ന വിലയിരുത്തലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പല രാഷ്ട്രത്തലവന്മാരും ഇത്തരം കാറുകളാണ് ഉപയോഗിക്കുന്നത്.